നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം ഒരുപാട് പേരുടെ വളരെ വിഷമത്തോടുകൂടി ചോദിക്കുന്നതാണ്. മരിച്ചുപോയ എൻ്റെ ഭർത്താവിനോട് സംസാരിക്കാൻ പറ്റുമോ? മരിച്ചുപോയ എൻ്റെ മകനോട്, സഹോദരനോട്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് അവനിനി എനിക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല, ഒരിക്കൽ ഒരു പ്രാവശ്യം എനിക്ക് സംസാരിക്കാൻ പറ്റുമോ? ഒരുപാട് പേരുടെ ചോദ്യമാണ്. അങ്ങനെ നമുക്ക് സാധിക്കുമോ? അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ ചാനലിൽ കൂടി ജ്യോതിഷപരമായ വാസ്തുപരമായ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിനോടൊപ്പം ബാധാദോഷങ്ങൾ, പ്രേതങ്ങൾ, മനുഷ്യ ശരീരങ്ങൾ പ്രവേശിക്കാറുണ്ട്, അതുവഴി ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ ഒഴിപ്പിക്കാൻ പോകുന്നൊരു വ്യക്തി കൂടിയാണ് ഞാൻ. അങ്ങനെ ഞാൻ പോയി ഒഴിപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ എൻ്റെ ചാനൽ കൂടി അവതരിപ്പിക്കാറുണ്ട്. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണോ, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. ഒന്ന് രണ്ട് നിബന്ധനകളുണ്ടായിരിക്കും, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. മരിച്ചു പോയവരോട് സംസാരിക്കാൻ പറ്റുമോ? കാര്യം അങ്ങനെ ചോദിക്കുന്നവരോട് നമുക്കൊരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല. അവരത്രയേറെ പ്രതീക്ഷയോടുകൂടി, അല്ലെങ്കിൽ സ്നേഹത്തോടുകൂടി, അല്ലെങ്കിൽ ഒരിക്കലും വിട്ടുപിരിയില്ല എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി ജീവിച്ചതാണ്. ഇടയ്ക്ക് ഒരു സ്ത്രീ എന്നോട് വിളിച്ചിരുന്നു, അവരുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി. കാര്യം അവരുടെ ജീവിതം തുടങ്ങിയതിന് ശേഷം അവരിഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു. അവരുടെ ജീവിതം തുടങ്ങിയതിന് ശേഷം രണ്ട് വീട്ടുകാരുടെ ബന്ധുക്കളും ഒന്നും സഹായിക്കാതെയും സഹകരിക്കാതെയൊക്കെ അവർ മുന്നോട്ട് പോയി. ഈ മരിച്ചുപോയ ഭർത്താവ് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ജോലികളൊക്കെ ചെയ്ത് അയാൾ ഒരു ദിവസം പോലും ജോലിക്ക് പോകാതെ ഭാര്യയെയും അതിലുണ്ടായ കുട്ടികളെയും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സംരക്ഷിച്ചു വന്നൊരു മനുഷ്യനായിരുന്നു. കുട്ടികളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, രണ്ട് കുട്ടികളായിരുന്നു. അവർ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് ഭർത്താക്കന്മാരുടെ രണ്ട് പെൺകുട്ടികളെ ഭർത്താക്കന്മാരുടെ വീട്ടിലേക്ക് പോയി. അപ്പോഴും ഈ ഭാര്യയും ഭർത്താവും അവർ കുറച്ച് സ്ഥലം വാങ്ങിച്ചൊരു വീടൊക്കെ വെച്ചിട്ട് അവരങ്ങനെ ഒന്നിച്ച് കഴിയുകയാണ്. കാരണം അവർക്ക് ഇദ്ദേഹം മരിച്ച് പിരിഞ്ഞു പോകുന്നൊരു ഒരു വിശ്വാസമൊന്നും അവർക്കില്ല. അവർക്കതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തിന്. കാരണം ആരുമില്ല സഹായിക്കാൻ, സഹകരിക്കാൻ, അല്ലെങ്കിൽ എന്തെന്ന് ചോദിക്കാനായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇദ്ദേഹം മരിച്ച് പോകുന്നതിനെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഇരിക്കുവാണ് അദ്ദേഹം പെട്ടെന്നൊരു അസുഖം വന്ന് മരിച്ചു പോകുന്നത്. ആ സ്ത്രീ ആകെ തകർന്നുപോയി. മരിച്ച് 16 മുമ്പ് ആണ്, 10-നോ 11-നാണ് അവർ എന്നെ ഫോൺ ചെയ്ത് ചോദിക്കുന്നത്. സാർ, എൻ്റെ ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ജീവിതം, പക്ഷേ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അദ്ദേഹം എന്നോടൊപ്പം ഇല്ല. പക്ഷേ എന്നെ വിട്ടു പോകുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ മറുപടി, അതായത് സുഖമില്ലാതെ കിടന്നപ്പോൾ അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞിരുന്നു, അതിന് മറുപടി എനിക്ക് അദ്ദേഹത്തിനോട് പറയാൻ സാധിച്ചില്ല. ഒരിക്കൽ ഒരു പ്രാവശ്യം എനിക്ക് അദ്ദേഹത്തിനോടൊന്ന് സംസാരിക്കണം. അതിന് എന്തെങ്കിലും വഴിയുണ്ടോ? എത്ര രൂപ വേണോ ഞാൻ ചിലവാക്കാം? ശരിക്കു പറഞ്ഞാൽ അതൊരു വിഡ്ഢി ചോദ്യമാണ് ഒന്ന്. പക്ഷേ ഇങ്ങനെ ആ ഒരു അവസരത്തിൽ, ഒരു സന്ദർഭത്തിൽ, അല്ലെ അവർ നേരിടുന്ന ആ ഒരു മാനസിക പ്രശ്നം നടക്കുമ്പോൾ അത് ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവരെന്നോട്, അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ഒരാളോട് വിളിച്ച് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളത് വിഡ്ഢി ചോദ്യമൊന്നും അവരോട് പറയാൻ പാടില്ല. അവരോട് ഞാനത് ഒരു വർഷത്തിന് ശേഷമേ അങ്ങനെ സാധിക്കൂ എന്ന് പറഞ്ഞ് ഞാനങ്ങ് ഒഴിഞ്ഞു. കാര്യം അങ്ങനെ വിളിച്ച് ചോദിക്കാൻ പാടില്ല എന്നുള്ളത്. അത് കുറേ പറഞ്ഞപ്പോൾ അവർക്കത് മനസ്സിലാകുന്നുണ്ട്. കാര്യം ആത്മാവിനത് വേദനയാകും എന്നുള്ളത് കൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞത് അവർക്ക് ക്രമേണ മനസ്സിലായി. പിന്നെ അവരുടെ ഒരുപാട് ചോദ്യങ്ങൾ, ഞാനിങ്ങനെ ദുഃഖിക്കുന്നത് എൻ്റെ ഭർത്താവ് കാണുന്നുണ്ടോ? എൻ്റെ മക്കൾ വന്ന് അച്ഛൻ്റെ ഫോട്ടോയിൽ നോക്കി കരയുന്നതും കുഴിമാടത്തിൽ നോക്കി കരയുന്നതൊക്കെ അച്ഛൻ കാണുന്നുണ്ടോ? ഞങ്ങളെ സഹായിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി ഒരു ആപത്ത് വന്നാൽ അദ്ദേഹം നമ്മളെ നമുക്ക് വന്നു നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സഹായങ്ങൾ, നമ്മൾ ആപത്ത് നിന്ന് രക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ? എൻ്റെ ഒരു മോള് ഗർഭിണിയാണ്, അവൾ പ്രസവിക്കുമ്പോഴത്തേക്ക് ആ കുഞ്ഞിനെ കാണാൻ അച്ഛൻ വരുമോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. കാര്യം എത്ര ഒരു മനുഷ്യൻ ആണായാലും പെണ്ണായാലും എത്ര പക്വതയോടുകൂടിയൊക്കെ ജീവിച്ചു വന്നാലും ഇങ്ങനെ ചില സന്ദർഭങ്ങൾ വരുമ്പോൾ അവർ ഒട്ടും പക്വതയില്ലാതെ സംസാരിക്കും. അത് ഒരു കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ എൻ്റെ അവസ്ഥയായാലും ഇങ്ങനെ വന്നു പോയാൽ ചിലപ്പോൾ ഞാനും ഇതേ കണക്കുള്ള ജൽപ്പനങ്ങൾ നടത്തിയെന്നിരിക്കും. ഇത് ജൽപ്പനങ്ങളാണ്, സ്വബോധം നഷ്ടപ്പെട്ടു പോകുന്നവരാണ്. എല്ലാ മനുഷ്യനും ഒരു ആത്മാർത്ഥതയുള്ള, അല്ലെങ്കിൽ സഹജീവികളോട് സ്നേഹമുള്ള എല്ലാ മനുഷ്യനും ഈ ഒരു അവസ്ഥ ഉണ്ടാകും, അതിന് ഒരു സംശയവും വേണ്ട. അതുപോലെ തന്നെ ഒരു അമ്മ മകൻ മരിച്ചു പോയിട്ട് ഇപ്പം 23 വർഷമായി ആ മകൻ മരിച്ചിട്ട്, ആ സ്ത്രീ ഇന്നും മകന് വേണ്ടി ജീവിക്കുന്നു. എവിടെയെങ്കിലും പുറത്തു പോകുമ്പോൾ അവൻ്റെ ഫോട്ടോയിൽ നോക്കി യാത്ര പറയുന്നു, ആഹാരം വെച്ചാൽ അവന് കൊണ്ടു കൊടുക്കുന്നു. എനിക്കൊരു ഫോട്ടോ അവരിട്ടിരുന്നു, ശരിക്കും ഞാൻ അന്തം വിട്ടുപോയി. അതായത് അവൻ്റെ ഒരു ഫുൾ സൈസ് ഫോട്ടോ അവൻ്റെ അതേ പൊക്കത്തിന്, അത് ഒരാളിൻ്റെ അതേ പൊക്കത്തിന് പ്രിൻ്റ് ചെയ്ത് കട്ടൗട്ട് ആക്കി നിൽക്കുന്നു. ആ മകനെ അവരിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമുക്കത് ഒറിജിനലായിട്ട് തോന്നും.
അവർ ഒറിജിനലാണ്, പക്ഷേ കട്ടൗട്ടിലാണ്. ഈ കട്ടൗട്ട് അവർ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അവരെവിടെ പോയാലും മോൻ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ച് മോൻ ഉമ്മ കൊടുത്തിട്ടാണ് പോകുന്നത്. ആഹാരം വാങ്ങിച്ചാൽ അതുപോലെ, അവൻ നല്ല ഡ്രസ്സ് കണ്ടാൽ അവൻ എടുത്തുകൊണ്ട് വരിക. ഇതൊക്കെ അവരുടെ അപ്പം മറ്റുള്ളവർക്ക് തോന്നും എന്ത് ഭ്രാന്താണോ എന്ന് തോന്നും. ശരിക്കും ഭ്രാന്താണ്, സ്നേഹമെന്ന് പറയുന്ന ഭ്രാന്താണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണ് സ്നേഹമെന്ന് പറയുന്നത്. അത് നമ്മളുടെ എന്താണ്, നമ്മളുടെ ബോധത്തെ പോലും നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. അത് നല്ലതാണ്, ഒരു മനുഷ്യൻ്റെ ആവശ്യമാണ്. ആവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ് സ്നേഹം. സ്നേഹിക്കപ്പെടുക എന്നുള്ളതും നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കുക എന്നുള്ളതും. പക്ഷെ മരിച്ചു നിൽക്കുന്നവരെ നമ്മളിങ്ങനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അത് എന്നായാലും നമുക്കൊരാപത്താണ്. മരിച്ചവരൊരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. അതുപോലെ അച്ഛൻ മരിച്ചുപോയ മൂന്ന് പെൺകുട്ടികൾ എനിക്കറിയാമായിരുന്നു, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അവർ ഇതേ ഇതുപോലെ തന്നെയാണ്, ഒരു ഒരേ ഒരു ഫോട്ടോ. അന്ന് ഇപ്പോഴല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ഈ ഫോട്ടോയൊക്കെ പഴയ കാലത്ത് ഉള്ള ഫോട്ടോകളൊക്കെ ഉള്ളൂ. ഇന്നത്തെ കണക്കുള്ള വലിയ ഡിജിറ്റൽ സംവിധാനമൊന്നും ഇല്ലാത്ത സമയത്തിനായിരുന്നു. ആ ഫോട്ടോ മാത്രമാണ് ഇന്നും അവരുടെ കയ്യിലുള്ളത്. അതിനെ അവരിങ്ങനെ പുതുക്കി പുതുക്കി എടുത്തുകൊണ്ടിരിക്കുന്നത്, അതിനകത്ത് ആരൊക്കെ കളർ ചെയ്ത് കൊടുത്തൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ ഈ പറഞ്ഞ കണക്ക് കല്യാണം, എനിക്ക് അത്ഭുതം തോന്നിയ അതാണ്. കല്യാണം, മൂത്ത കുട്ടിയുടെ കല്യാണം നടന്നു. കല്യാണം നടന്നപ്പോൾ പോലും അവർ കരച്ചിലാണ്, അച്ഛൻ ഇല്ല. എത്രയോ വർഷങ്ങളായി മരിച്ചിട്ട്, അപ്പം അച്ഛനില്ലാത്തൊരു വിഷമം അവർക്ക് ആ സമയത്തിനും ഈ കുട്ടികളിലുണ്ട്. മരിക്കുമ്പോൾ മൂന്നാമത്തെ കുട്ടി വളരെ കുഞ്ഞാണ്, പക്ഷേ ആ കുഞ്ഞ് ഇന്നും അച്ഛനെ ആലോചിച്ച് കരയുന്നു. അപ്പം എനിക്ക് ഈ ഫോട്ടോഷോപ്പൊക്കെ ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്, ഞാൻ ഡിജിറ്റൽ വർക്കൊക്കെ, ഞാൻ ഫോട്ടോഷോപ്പിൻ്റെ വർക്കൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് അവർ പറഞ്ഞു. അപ്പം അവരും മൂത്ത കുട്ടി, രണ്ട് ഇളയ കുട്ടികൾ, കല്യാണം കഴിച്ച ഭർത്താവ്, പുതിയ ആൾ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇതിന്, അതായത് ഈ അമ്മ നിൽക്കുന്നതിന്, അമ്മ ഒരറ്റത്ത് നിൽക്കുകയാണ്, അമ്മ നിൽക്കുന്നതിനോടൊപ്പം അച്ഛനെ കൂടി നിർത്തി തരണം. അദ്ദേഹത്തിൻ്റെ മുഖം മാത്രമേ അവർക്ക് ആ ഫോട്ടോ ഉള്ളൂ. അപ്പം മറ്റൊരു അതേ കണക്കുള്ള ഒരാളിനെ കൊണ്ടുവന്നിട്ട് പിന്നെ അയാളുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കൊണ്ടുവന്ന് നിർത്തി തല മാത്രം മാറ്റി ഇദ്ദേഹത്തിന് വെച്ചു കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ആ കുട്ടികൾ അവരുടെ അന്നത്തെ ഒരു സന്തോഷം അത് ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ അവർക്ക് നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികൾ, ആ പെൺകുട്ടി ഗവൺമെൻറ് ജോലിയുണ്ട്, കല്യാണം കഴിക്കുന്നതിന് ജോലി കിട്ടിയാണ്. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു കാര്യത്തിൽ ആ കുട്ടി വെറും മണ്ടിയാണെന്ന് തോന്നിപ്പോവും. കാര്യം ഇതൊരു മറ്റൊരാളിൻ്റെ ശരീരമാണ്, അച്ഛൻ്റെ മുഖം അതിനകത്ത് ചേർത്ത് വെച്ചാണ്. അതറിഞ്ഞിട്ട് പോലും ആ കുട്ടികൾ അച്ഛനെക്കുറിച്ച് വർണ്ണിക്കുന്നത് ഒക്കെ ഒരു ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. അപ്പം ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, അങ്ങനെ മരിച്ചു നിൽക്കുന്നവരോട് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ വിശദമായി തന്നെ പറഞ്ഞുതരാം. ഒരു കാരണവശാലും നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അങ്ങനെ അതിന് വേണ്ടി ശ്രമിക്കരുത് എന്നുള്ളതാണ്. കാര്യം ഇതിന് മുമ്പ് ആദ്യമേ ഞാൻ ചെയ്തൊരു എപ്പിസോഡിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ പോലീസ് ഡയറികളിൽ തന്നെ, പോലീസ് കേസുകളൊക്കെ ഡയറിയായിട്ട് എഴുതുമല്ലോ, അതിൽ തന്നെ ആത്മാക്കളെ വിളിച്ചു വരുത്തി, ഇതേങ്ങളൊക്കെയുള്ള പൂജാരിമാരെയും മന്ത്രവാദികളെയും കൊണ്ട് ആത്മാക്കളെ വിളിച്ചു വരുത്തി കേസുകൾ തെളിയിപ്പിച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇന്ന് നമ്മുടെ കേസ് ഡയറി റെക്കോർഡുകളാണ്. അപ്പോൾ വിളിച്ചു വരുത്താൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ വിളിച്ചു വരുത്തി അങ്ങനെ വന്ന് സംഭവങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള ആത്മാക്കൾ തന്നെ, അതായത് മറ്റൊരു ശരീരത്തിൽ വന്നിട്ടാണ് പറയുന്നത്, ആ ആത്മാക്കൾ തന്നെ പറയുന്നുണ്ട് ഞങ്ങളെ ഇങ്ങനെ വിളിച്ചു വരുത്തരുതേ, ഇത് ഞങ്ങൾക്ക് ഏറ്റവും വേദന തരുന്ന ഒരു സംഭവമാണ് ഞങ്ങൾ തിരിച്ചു വിളിച്ചു വരുത്തുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സത്യം, അതായത് ആത്മാക്കളെ വിളിച്ചു വരുത്തിയാൽ അത് ആത്മാവിന് ഏറ്റവും വേദനാജനകമാണെന്ന് ഈ പ്രിയപ്പെട്ടവരോട് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഇതിന് ഇവരാലോചിച്ച് അവർ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു വർഷത്തോളം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ശ്രമിക്കാം, അതിനു മുമ്പ് വിളിച്ചു വരുത്തരുത്, അത് ആത്മാവിന് മോക്ഷപ്രാപ്തിക്ക് തടസ്സമാണെന്നാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. അതും ശരി തന്നെയാണ്, വെറുതെ പറയുന്നതല്ല, അങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇവർ അടുത്ത് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. മറവി എന്ന് പറയുന്നത് അത് എന്തിനേയും നമുക്ക് ആ മുറിവുകളെ ഉണക്കാൻ നല്ലതാണ്. ഇതൊരു മുറിവാണ് നമുക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചുപോയി. അപ്പോൾ ആദ്യമൊക്കെ അവർക്ക് അവരോട് സംസാരിക്കുക, അത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഇനി ശേഷിക്കുന്ന ഒരു ലക്ഷ്യം. ഈ ഒരു അവസ്ഥയോടുകൂടി ജീവിക്കുന്നു. കാലക്രമേണ കുറച്ച് കുറേച്ച് മറക്കും, അവർ മറക്കും അത്. ഈ നമുക്കറിയാം, 16 സഞ്ചാരി നടക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയോ ഭർത്താവോ സഹോദരങ്ങളോ അല്ലാതെ, മക്കളോ അല്ലാതെ ബാക്കി എല്ലാവരും ഏകദേശം ഈ മരിച്ച വ്യക്തിയെ മറന്ന അവസ്ഥയിലാണ് 16 ചടങ്ങ്. അത് അങ്ങനെ ഉള്ളവർ കുറ്റം പറയുകയല്ല ചെയ്യുന്നത്, ആ ചടങ്ങിൻ്റെ പേര് തന്നെ അതാണ്, പുല കുളി അടിയന്തിരം. പുല എന്ന് വെച്ചാൽ നമുക്ക് വന്ന ഈ മരണ തുടക്കിനെയാണ് പുല എന്ന് പറയുന്നത്. ആ തുടക്കിനെ
കുളി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശുദ്ധി ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ആ തുടക്കിനെ ശുദ്ധി ചെയ്തു. അപ്പം പുല കുളി, പിന്നെ അടിയന്തിരം. അടിയന്തിരം എന്ന് വെച്ചാൽ എല്ലാവരും കൂടി കൂടിയിരുന്ന് സന്തോഷത്തോടെ ആഹാരം കഴിച്ച് പിരിയുന്ന ചടങ്ങിനാണ് അടിയന്തിരം എന്ന് പറയുന്നത്. അപ്പം ഈ ചടങ്ങ് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് 16 കഴിയുന്നതോടുകൂടി ഈ വ്യക്തിയെ നമ്മൾ പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും അദ്ദേഹത്തിനെ കുറിച്ചുള്ള ദുഃഖിക്കുന്ന അല്ലെങ്കിൽ കണ്ണീരൊഴുക്കുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ മറന്നിരിക്കണം, സന്തോഷത്തോടുകൂടി നമ്മൾ പിരിയണം എന്നുള്ളതാണ് അടിയന്തിരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അത് പ്രിയപ്പെട്ട എല്ലാവർക്കും അങ്ങനെ സംഭവിക്കണമെന്നില്ല. പക്ഷേ കാലക്രമേണ ഒരു വർഷത്തിനുള്ളിൽ അവർ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവരാണ് അധികവും. ഞാൻ പറഞ്ഞല്ലോ 23 വർഷത്തിന് മുമ്പ് മരിച്ചുപോയ മകൻ്റെ കട്ടൗട്ട് വെച്ച് ജീവിക്കുന്ന അമ്മ എനിക്ക് നേരിട്ടറിയാം അവരുടെ മാനസികാവസ്ഥ. അവർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ്, പക്ഷെ അവരുടെ വീട്ടിൽ നടക്കുന്ന ഇങ്ങനെയാണ്. മകന് ചില സമയങ്ങളിൽ അവർക്ക് തോന്നുന്ന മകൻ വന്ന് അവർക്ക് ഇഷ്ടം മകൻ ഇഷ്ടപ്പെട്ട കറികളും പായസവും ഒക്കെ വെച്ചു കൊടുക്കാൻ പറയും. അവരത് അന്ന് വെക്കും, അത് വെച്ചിട്ട് അത് മകൻ്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കും, അവരും കഴിക്കും. ഇതൊക്കെ ഒരു എന്താണ് പറഞ്ഞ ഒരു ഭ്രാന്തമായ അവസ്ഥയാണോ എന്ന് ചോദിച്ചാൽ കാണുന്ന നമുക്കൊരു ഭ്രാന്തമായ അവസ്ഥയാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് അതൊരു അവസ്ഥയേ അല്ല, അങ്ങനൊരു ഭ്രാന്തമായ അവസ്ഥ അല്ല അവർക്ക്. അവർക്കത് അവരുടെ ജീവിതത്തിന് ആവശ്യമാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ട് അവരിന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഇതൊക്കെ കള്ളമാണ്, അല്ലെങ്കിൽ മകൻ ഞാൻ വയ്ക്കുന്ന ആഹാരം കഴിക്കുന്നില്ല, എൻ്റെ ഡ്രസ്സ് ധരിക്കുന്നില്ല, അല്ലെങ്കിൽ യാത്ര പറയുമ്പോൾ അവനത് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് ഒരു ചിന്ത അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് ഇന്ന് അവരെ ജീവിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഇതിന് മുന്നേ ആത്മഹത്യ ചെയ്യുമായിരുന്നു. മരണപ്പെട്ട് പോയവരോട് സംസാരിക്കാൻ സാധിക്കും, അതൊരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മളതിന് മുതിരാതിരിക്കുക എന്നുള്ളതാണ് കാര്യം. ആത്മാക്കൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ നമ്മൾ മോക്ഷപ്രാപ്തി കൊടുത്ത് അവരുടേതായ ലോകത്തിലേക്ക് പറഞ്ഞു വിടുക എന്നുള്ളതാണ് ജീവിച്ചിരിക്കുന്ന നമ്മൾ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം. അല്ലാതെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി അവരെ വേദനിപ്പിച്ചുകൊണ്ട് ആത്മാക്കളെ വിളിച്ചു വരുത്താനും നമ്മൾ കരഞ്ഞ് നിലവിളിക്കാനും എന്നും എന്നും ദുഃഖിച്ചിരിക്കുകയും ചെയ്യുന്നത് ആ ആത്മാവിന് ഒരിക്കലും മോക്ഷപ്രാപ്തി കിട്ടാത്ത കർമ്മങ്ങളിൽ ഒന്നാണ്. നമ്മൾ തന്നെ ആത്മാവിനെ കുറിച്ച് ആലോചിച്ച് ചിന്തിക്കുക, അവരോടൊപ്പം സംസാരിക്കാൻ, അവരോട് കാര്യങ്ങൾ ചോദിക്കാൻ നമ്മളിങ്ങനെ പരക്കം പാഞ്ഞ് നടക്കുക എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും സാധിക്കുമെന്നറിയില്ല. സാധിക്കുമെങ്കിൽ മരണം അതൊരു സത്യമാണ്, അത് നമ്മൾ അംഗീകരിക്കുക. മരിച്ചുപോയി എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങൾ, അല്ലെങ്കിൽ ആരെ മരിച്ചാലും അത് മരിച്ചുപോയി, ഇനി ഒരിക്കലും അവർ തിരിച്ചു വരില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. മരിച്ചു പോയാൽ അവരോടൊപ്പം നമുക്ക് സംസാരിക്കാനും പറ്റില്ല. ഈ യാഥാർത്ഥ്യം കൂടി നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. കാര്യം നമുക്കെന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ, ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു ആവശ്യമുണ്ടെങ്കിൽ സഹായിക്കാൻ 100 പേരുണ്ടാകും നമുക്ക് ഉറപ്പായിട്ടും. പക്ഷെ മരിച്ചു നിൽക്കുന്ന ആത്മാവിന് ഒരാപത്ത് വന്നാൽ, അല്ലെങ്കിൽ അതൊരു ഒരു ഒരു ദോഷകരമായ അവസ്ഥ വന്നാൽ അവരെ സഹായിക്കാൻ ആരും ഉണ്ടാകില്ല എന്നുള്ള പരമമായ സത്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. ആത്മാക്കളെ നമ്മൾ വിളിച്ചു വരുത്താനോ അല്ലെങ്കിൽ അവരുടെ അവസ്ഥകളെക്കുറിച്ച് അറിയാനോ ശ്രമിക്കുന്നത് വളരെ ദുഷ്കരമാണ്. ദുഷ്കരമാണെന്നല്ല, അത് ആത്മാവിന് ഒരു വിധത്തിലും അത് നല്ലതല്ല. നമ്മൾ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ, ആത്മാവിന് വേണ്ടിയിട്ട് നമ്മൾ തർപ്പണങ്ങളാണ് ചെയ്യേണ്ടത്. മരണപ്പെട്ട് കഴിഞ്ഞാൽ അന്നു മുതൽ 365 ദിവസം കൊണ്ട് പൂർത്തിയാക്കേണ്ടുന്ന, ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ടുന്ന കർമ്മങ്ങൾ കൃത്യമായി നമ്മൾ ചെയ്ത് പൂർത്തീകരിച്ചു കൊടുക്കുക. അതാണ് അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഇല്ലാതെ മരിച്ചു നിൽക്കുന്ന ആത്മാക്കളോട് സംസാരിക്കുക, അവരെ വിളിച്ചു വരുത്തുക. അവരെൻ്റെ മകനായി ജനിക്കുമോ? ഈയിടയ്ക്ക് എൻ്റെ അടുത്ത് ചോദിച്ചാണ്, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, ഇനി അടുത്ത ജന്മത്തിൽ എൻ്റെ ഭർത്താവായി വരണം, അതിന് ഞാൻ എന്താണ് ഈ ജന്മത്തിൽ ഞാൻ ചെയ്യേണ്ടത്? അവരുടെയൊക്കെ ആ ഒരു മാനസികാവസ്ഥ, അതെനിക്ക് ഒരുപാട് എനിക്ക് വിഷമമുണ്ടായ കാര്യം. അത്രയേറെ ആത്മാർത്ഥ അവർക്ക് ഇപ്പോഴും മരിച്ചു നിൽക്കുമ്പോഴും ഉണ്ടല്ലോ. അതൊരു മരിച്ചിട്ട് 8-9 ഒരു ഭർത്താവിനെ കുറിച്ചാണ് അവരെന്നോട് ഇങ്ങനെ വിളിച്ച് ചോദിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും അദ്ദേഹത്തിനെ കുറിച്ചുള്ള ചിന്ത, അല്ലെങ്കിൽ ഇനിയും അദ്ദേഹം തന്നെ ഭർത്താവായിട്ട് വരണമെന്നുള്ളൊരു ആത്മാർത്ഥമായൊരു ചിന്ത അവരുടെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അവർക്കൊന്നും യഥാർത്ഥത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. അവരൊക്കെ തകർന്നു പോകും. അപ്പം ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത വിധത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്. ഒരു കാരണവശാലും മരിച്ചു നിൽക്കുന്ന ആത്മാക്കളോട് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കാതിരിക്കുക, അത് ആർക്കും നല്ലതല്ല. ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 നിബന്ധനകൾ ഉണ്ടായിരിക്കും, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്തോളൂ. നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം.
അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ ഏതെങ്കിലും വിധത്തിലുള്ള ദോഷം, അതായത് വാസ്തുദോഷം, ഭൂമിദോഷം, ബാധാദോഷങ്ങൾ, എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ വന്ന് കണ്ട്, നിങ്ങളുടെ വീട്ടിൽ വന്ന് കണ്ട് ഇത് പരിശോധിക്കണമെന്നുണ്ടെങ്കിലും ഈ നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടത്. എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്, വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ്. അങ്ങനെ വരുന്നവർ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാൻ പാടുള്ളൂ. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് രാവിലെ 10 മുതൽ വൈകുന്നേരം 5:30 വരെയാണ്. ഇതുപോലുള്ള സേവനങ്ങൾക്ക് നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.